അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി. JNU-ൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളുമടക്കം നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹം ഇന്ന് ഡൽഹി വസന്ത് കുഞ്ചിലെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. വിശദാംശങ്ങൾ നൽകാൻ KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, നിരവധി ആളുകളാണ്, നമുക്കറിയാം, എണ്ണിയാൽ ഒതുങ്ങില്ല അത്ര അധികം ആളുകളാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എത്തുന്നത്. JNU-ൽ പൊതുദർശനം ഉണ്ടായിരുന്നു, വിദ്യാർത്ഥികളടക്കം നിരവധി പേർ എത്തുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് ഇനിയുള്ള നീക്കങ്ങൾ? മധുര, അല്പസമയം മുമ്പായിരുന്നു യെച്ചൂരിയുടെ മൃതദേഹം JNU-ൽ എത്തിയത്. അദ്ദേഹം പഠിച്ച വളരെക്കാലം അദ്ദേഹത്തിൻ്റെ തടക്കമായിരുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുന്നു. നിരവധി ആളുകളാണ് അവിടെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളായ ജോൺ ബ്രിട്ടാസ്, അതോടൊപ്പം തന്നെ AA റഹീം അടക്കമുള്ള ആളുകളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ, വിദ്യാർത്ഥികളടക്കം അദ്ദേഹത്തിന് അവിടെ അന്തിമോപചാരം അർപ്പിച്ചു. നിരവധി ആളുകൾ അവിടെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയിരുന്നു. ചെറിയൊരു സമയത്തേക്ക് മാത്രമായിരുന്നു അവിടെ പൊതുദർശനം ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു സമയത്ത് നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരുന്നു എന്നതാണ് എടുത്തു പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തട്ടകമായിരുന്നു വളരെക്കാലം. അടിയന്തരാവസ്ഥ കാലത്തിലടക്കം അദ്ദേഹം അവിടെ പഠിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അവിടെയാണ് സീതാറാം യെച്ചൂരി എന്ന നേതാവിനെ പാകപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആ നേതാവ് അവിടെയാണ്, രാഷ്ട്രീയ നേതാവ് അവിടെയാണ് ഉണ്ടായതെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. SFA-യിലൂടെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. തുടർന്ന് JNU-ൽ അദ്ദേഹം ശക്തനായ നേതാവായി തന്നെ അവിടെ നിന്ന് വളരുകയായിരുന്നു. ശക്തമായ പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം പ്രവർത്തനം കാഴ്ചവെക്കുന്ന രീതിയിലുണ്ടാവുന്നു. എന്തായാലും അടിയന്തരാവസ്ഥ കാലത്തടക്കം അദ്ദേഹം അവിടെ പഠിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു തട്ടകത്തിൽ അദ്ദേഹം വീണ്ടും അവസാനമായി എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പറയുന്നത്. നിരവധി ആളുകൾ അവിടെ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാനായും അന്തിമോപചാരം അർപ്പിക്കാനായും എത്തിയിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കാണ് മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വസന്തകുഞ്ചിലെ വസതിയിലേക്കാണ് മൃതദേഹം എത്തിക്കുക. ഇന്ന് ആ മൃതദേഹം അവിടെ ഉണ്ടാകും, അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം നാളെ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ AKG ഭവനിൽ, ഡൽഹിയിലെ AKG ഭവനിൽ അവിടെ പൊതുദർശനം വെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം മൃതദേഹം എയിംസിന് തന്നെ വിട്ടു നൽകും, മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി തന്നെ വിട്ടു നൽകുമെന്നാണ് അറിയുന്നത്. കൂടാതെ നിരവധി ആളുകളാണ് ഈ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നത്. ഈ JNU-ൽ നിരവധി ആളുകൾ എത്തിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം, EP ജയരാജൻ അടക്കമുള്ള നേതാക്കളടക്കം അവിടെ എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി എത്തുമെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയും AKG ഭവനിൽ അന്തിമോപചാരം അർപ്പിക്കും. എന്തായാലും നാളെ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് അവിടെ പൊതുദർശനം ഉണ്ടാവുക. നിരവധി ആളുകൾ പൊതുദർശനത്തിന് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി അവിടെ എത്തും. എന്തായാലും ഇന്ന് JNU-ൽ നടന്ന ചെറിയൊരു പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും നാളെ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ AKG ഭവനിൽ പൊതുദർശനം നടക്കും. മധുര, തീർച്ചയായും മുന്നേ എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കലാലയ അങ്കണത്തിൽ അദ്ദേഹത്തെ എത്തിച്ചിരുന്നു. എന്തായാലും നിരവധി ആളുകളാണ് അവിടെ. വൈകാരികമായ നിമിഷങ്ങളിൽ കൂടി തന്നെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ വസന്തകുഞ്ചിലെ വസതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഉണ്ണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതും ആ ഒരു കലാലയ അങ്കണത്തിൽ നിന്ന് തന്നെയാണ്. ഉണ്ണി, തീർച്ചയായും മധുര, സീതാറാം യെച്ചൂരി എന്ന നേതാവിനെ പാകപ്പെടുത്തിയത് JNU എന്ന കലാലയം തന്നെയാണ്. അടിയന്തരാവസ്ഥ ഘട്ടത്തിലടക്കം, ആ കാലഘട്ടത്തിലടക്കം യെച്ചൂരിയുടെ പ്രതിഷേധങ്ങളും പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചായിരുന്നു. ആ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. എന്തായാലും അവിടെ നമുക്കറിയാം, നേരത്തെ ഈ അടിയന്തരാവസ്ഥ ഘട്ടത്തിലായിരുന്നു ഇന്ദിരാഗാന്ധിയെ, പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിയെ തടഞ്ഞിരുത്തി പ്രമേയം അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ അതെല്ലാം തന്നെ വാർത്തകളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ നമുക്ക് ഓർമ്മിക്കപ്പെടുകയാണ്. യെച്ചൂരി എന്ന നേതാവിനെ ഓർമ്മിക്കുമ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മിക്കപ്പെടുകയാണ്. എന്തായാലും അവസാനമായി യെച്ചൂരി അവിടെ എത്തിയപ്പോൾ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി അവിടെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയതെന്നതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും JNU യെച്ചൂരിക്ക് വിട നൽകിയിരിക്കുന്നു, പ്രിയപ്പെട്ട കലാലയം യെച്ചൂരിക്ക് വിട നൽകിയിരിക്കുന്നു. യെച്ചൂരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്നും പ്രിയപ്പെട്ട ഒരു കലാലയമായി തന്നെയാണ് അദ്ദേഹം JNU-വിനെ കണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഏത് വിഷയത്തിലും പ്രാഗൽഭ്യമുള്ളതും, അതോടൊപ്പം തന്നെ ഏത് വിഷയം ചോദിച്ചാലും സംസാരിക്കാൻ അറിയാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ആൾ കൂടിയായിരുന്നു യെച്ചൂരി എന്നത്. എല്ലാ വിഷയത്തിലും പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു യെച്ചൂരി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹം വിവിധ വിഷയങ്ങളിലടക്കം സെമിനാറുകൾ അടക്കം ചർച്ചകളടക്കമുള്ള കാര്യങ്ങൾ
ചടങ്ങുകളിലെല്ലാം തന്നെ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ആ രീതിയിലെല്ലാം തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു പരിചയമുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കാലഘട്ടം അദ്ദേഹത്തിന് കോളേജ് വിദ്യാഭ്യാസം ജെ എൻ യുവിൽ ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൽ രാഷ്ട്രീയ പ്രവർത്തനവും അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യമാണ്. ആ രീതിയിൽ മികച്ച പ്രവർത്തനം അദ്ദേഹം അവിടെ കാഴ്ചവെച്ചിരുന്നു. ഒരു പോരാട്ടം തന്നെയെന്ന രീതിയിലെല്ലാം പറയേണ്ടിയിരിക്കുന്നു. എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം വരുന്നു. അതിനുശേഷം ആ എസ് എഫ് ഐയിലൂടെ വീണ്ടും ഒരു നേതാവെന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പാർട്ടിയിലെ ശക്തനായ നേതാവെന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുന്നത് ഈ ജെ എൻ യുവിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷമാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ പാകപ്പെടുത്തുന്നതിൽ ജെ എൻ യുവിന് വലിയ പങ്കാണ് ജെ എൻ യു വഹിച്ചത്. എന്തായാലും അവിടെ ഇന്ന് ഏറ്റവും അവസാനമായി യെച്ചൂരി ഒരിക്കൽ കൂടി എത്തി എന്നതാണ് ഉള്ളത്. എന്തായാലും അദ്ദേഹത്തിന് അവിടെ നിരവധി ആളുകൾ, വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും അടക്കം നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ഒരു നോക്ക് അവസാനമായി കാണാനായി എത്തിയത്. ഇപ്പോൾ മൃതദേഹം വസന്ത് കുഞ്ചിലെ വസതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വസന്ത് കുഞ്ചിലെ വസതിയിൽ എത്തും. അതിനുശേഷം അവിടെയും ഈ പൊതുദർശനം ഉണ്ടാവും. നിരവധി ആളുകൾ അവിടെയും അദ്ദേഹത്തെ കാണാനായി എത്തുമെന്നാണ് അറിയുന്നത്. ശരി, ഉണ്ണികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. എന്തായാലും സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് ജെ എൻ യുവിൽ എത്തിച്ചേർന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനി എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.